ഇങ്ങനെ രണ്ടു ചൂട് ചീര മതി കേട്ടോ. നമുക്ക് എന്നും ചീര കറി വെച്ച് കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ ചീര നടാന് വലിയ സ്ഥലമോ പറമ്പോ തോട്ടോ തൊടികയോ ഒന്നും വേണ്ട. ഇതുപോലൊരു ക്രോ ബാഗോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചട്ടിയോ അല്ലെങ്കിൽ പൊട്ടി പൊളിഞ്ഞ ബക്കറ്റ് ഉണ്ടെങ്കിലും എങ്ങനെയും നമുക്ക് ചീര നട്ട് വളർത്താം കേട്ടോ. അപ്പൊ എളുപ്പത്തിൽ ചീര എങ്ങനെ നടുന്നതെന്നാണ്. അപ്പൊ ഇത് ഞാൻ ക്രോ ബാഗിൽ നട്ടതാണ് കേട്ടോ. പോടിൽ നടുന്നതും അതേപോലെ ഇഷ്ടികയിൽ നടുന്നതും അങ്ങനെ ചട്ടിയിൽ നടുന്നതും ഒക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ബക്കറ്റിലൊന്ന് നട്ടാലോ. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ നമ്മുടെ ഇത് ബിരിയാണിന്റെ ബക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ അടിയിൽ രണ്ട് ഹോൾ കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ. അപ്പൊ ഇതുപോലത്തെ ബക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇത് പറഞ്ഞാൽ ഏകദേശം ഒരു 9 ഇഞ്ചിന്റെ ഒരു ചട്ടീന്റെ വലിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ ഇപ്പൊ അടിവശത്ത് കുറേ മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓലൊക്കെ ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ കരിയില നല്ലതാണ് കേട്ടോ. പിന്നെ ഓലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നന്നായിട്ട് വേരോട്ടം നടക്കാനും അതുപോലെ മണ്ണായിട്ട് പെട്ടെന്ന് ചേർന്ന് വളമാവും ചെയ്യും കേട്ടോ. പിന്നെ ചിതൽ പിടിക്കാനും നല്ല ചാൻസ് നമ്മുടെ ഓലയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചാരം വിതറി ഇട്ട് കൊടുക്കാനും മറന്നു പോരുത്. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ട് ആ വീഡിയോ എടുത്തത് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പൊ കുറച്ച് ചാരം, ഒരു പിടി ചാരം വെച്ചിട്ടുണ്ട്, വിതറി ഇട്ട് കൊടുക്കുക. പിന്നെ ചീരയ്ക്ക് ചാരം നല്ലതാണ് കീടങ്ങൾ വരാതിരിക്കാനും ഇലയിൽ ഇലക്കുത്തൊന്നും വരാതിരിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് പൂക്കും ചാരം നമ്മൾ വിതറിയിട്ട് കൊടുക്കുമ്പോൾ. അങ്ങനെ പൂക്കുന്ന സമയത്ത് ആ പൂക്കോലാണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാനിതാ ഈ ഒരു നമ്മുടെ ഓല നന്നായിട്ട് അടിവശത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു ബക്കറ്റിൽ മണ്ണ്, ഇപ്പൊ ഇത് പറഞ്ഞാല് കുറച്ച് നമ്മുടെ ഉള്ളിന്റെ തൊലി അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത് ചാണകപ്പൊടി മണ്ണുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെടികളാണെങ്കിലും നടുമ്പോൾ നല്ലതുപോലെ വേരോട്ടം നടക്കണം. അപ്പൊ അതിന് എന്തെങ്കിലും ചെറിയൊരു വളപ്രയോഗം ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞാല് നമ്മുടെ കുമ്മായം, ഇതൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ 10 ചട്ടിയിലേക്ക് റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ആയിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു ചിരട്ട നിറയെ നമ്മുടെ കുമ്മായം ചേർത്ത് മിക്സ് ചെയ്തതാണ്. അതിൽ നിന്നാണ് ഞാൻ 3 ചട്ടിയിലേക്കുള്ള പൂട്ടി മിക്സ് എടുത്തത് കേട്ടോ. അപ്പൊ ഇതാ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടി, നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് ചെറുതായിട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറിയൊരളവിൽ വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഇച്ചിരി ഒന്ന് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കുക. ആദ്യം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയെടുക്കുക. അതേപോലെ നമ്മുടെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഓല പെട്ടെന്ന് തന്നെ വളമാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മേൽമണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കും ചെയ്യാം. അപ്പൊ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ നനച്ച് ഒന്ന് ഒന്ന് ആ ഒരു മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് നമ്മളിതാ ചീരവിത്ത് ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചീരവിത്താണ്. അപ്പൊ ഇതിന് 20 രൂപയാണ് കേട്ടോ. അപ്പൊ ഈ നല്ല ചുമന്ന ചീരേന്റെ വിത്താണ്. അപ്പൊ അത് നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട, ചെറിയൊരളവില് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചീര മുളച്ചു വരുന്ന സമയത്ത് നല്ല ചീര മാത്രം വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും വളഞ്ഞോ തിരിഞ്ഞോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചീര പറിച്ചുകൊണ്ട് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചീര ഇച്ചിരി വളർന്ന് വരുമ്പോൾ നമ്മുടെ ചാരമുണ്ടല്ലോ ചെറുതായിട്ട് തൂവിക്കൊടുക്കുക, അത് നല്ലതാണ്. പിന്നെ ഈ ഒരു ചീര നടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വിത്ത് മിക്സ് ചെയ്തിട്ട് നടുകയാണെങ്കിലും ഉറുമ്പൊന്നും നമ്മുടെ ഈ ഒരു വിത്ത് എടുത്തോണ്ട് പോകില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചീര ഇങ്ങനെ നടുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വരും, അത് വരാതിരിക്കാൻ ഒന്നെങ്കിൽ ചാരം ചെറുതായിട്ടാണ് വിതറിയിട്ട് കൊടുക്കുക അതിന്റെ മുകളിൽ, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ വിത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പാകി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ എല്ലാ വിത്തും നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് വലുതാകുമ്പോൾ, കുറച്ച് വലിയ ചീരൊക്കെ ആകുമ്പോൾ, ഇച്ചിരി വലുതാകുമ്പോൾ നിങ്ങൾക്ക് വേറെ കവറിലേക്കോ ചട്ടിയിലേക്കൊക്കെ ഓരോ 2-3 തൈയൊക്കെ വെച്ചിട്ട് പറിച്ചെടുത്തിട്ട് മാറ്റി നട്ടാലേ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ നട്ടാലും അത് നന്നായിട്ട് ഉഷാറായിട്ട് വരും. അപ്പൊ ഇതൊരു ഒരു
10 ദിവസം ആകുമ്പോൾ പ്ലാസ്റ്റിക് കവർ മാറ്റണം കേട്ടോ. ഈ ആ 10 ദിവസം വരെ നിങ്ങൾ നനച്ചു കൊടുക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട, ഇതുപോലെ വെച്ചാൽ മതി. പിന്നെ ഭയങ്കര ചൂടാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി, ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. അപ്പം എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.